രാജധാനി ഫർണിച്ചർ സമ്മാന പെരുമഴ ഫർണിച്ചർ ഫെസ്റ്റ് 2022 ഓരോ പർച്ചേസിനുമൊപ്പം ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം മാരുതി ആൾട്ടോ 800 രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഹോണ്ട ആക്ടിവ 500-ൽ പരം മറ്റനേകം സമ്മാനങ്ങളും ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജനുവരി 1 മുതൽ ഏപ്രിൽ 15 വരെ ഒരു മാസത്തിനിടയിൽ നിലമ്പൂർ ടൗണിൽ നടന്ന രണ്ട് മോഷണ കേസിന് തുമ്പായി പ്രതി അറസ്റ്റിൽ. മലപ്പുറം ഒതുക്കുങ്ങൽ കുഴിപ്പുറം തെക്കരകത്ത് അബ്ദുൽ ഖാദറിനെയാണ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ടൗണിലെ സൗഭാഗ്യ ലോട്ടറി കടയിൽ ഫെബ്രുവരി 4 പുലർച്ചെ കടയുടെ ചുമർ തുരന്ന മോഷണ ശ്രമം നടത്തിയിരുന്നു. അന്ന് തന്നെ ലോട്ടറി കടയോട് ചേർന്നുള്ള ഹോട്ടലിന്റെ പിൻവശത്തെ ഓട് നീക്കി അകത്തു കയറി മേശവലിപ്പിൽ നിന്നും കുറച്ച് പണവും പാലിയേറ്റീവ് കെയർ സംഭാവന പണമടങ്ങിയ ബോക്സ് കൈക്കലാക്കിയ ശേഷമാണ് ചുമര് തുറന്ന് ലോട്ടറി കടയിൽ കയറിയത്. ഇക്കാര്യത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. മാർച്ച് 5 പുലർച്ചെ നിലമ്പൂർ കോവിലകം റോഡിലെ നിമ്മി മെഡിക്കൽസിലും ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് കള്ളൻ കടയുടെ അകത്ത് കയറി പരിശോധന നടത്തുകയും ഒന്നും കിട്ടാതെ വന്നതോടെ കടയിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും 1400 രൂപയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ലോഡ്ജുകൾ പരിശോധിച്ചും പ്രതിയെ തിരിച്ചറിഞ്ഞു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇടയ്ക്ക് നിലമ്പൂരിലെത്തി ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്ന പ്രതി ലോട്ടറി എടുക്കാൻ ഈ കടയിൽ ഇടയ്ക്ക് എത്താറുണ്ട്. തത്സമയം കടയിലെ തിരക്കും നോട്ട് എണ്ണുന്ന മെഷീനും കണ്ടതോടെയാണ് വൻതുക കടയിൽ സൂക്ഷിച്ചിരിക്കുമെന്ന് കരുതി കടയിൽ മോഷണം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ കടയിൽ പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിക്കാറില്ല. പാലിയേറ്റീവ് ബോക്സിൽ നിന്ന് കിട്ടിയ ചെറിയ തുക മാത്രമേ പ്രതിക്ക് കൈവശപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. മോഷണ ശ്രമത്തിനിടയിൽ കടയിലെ CCTV ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടതോടെ ക്യാമറ നശിപ്പിക്കാനും പ്രതി ശ്രമിച്ചു. കൂടാതെ മുഖംമൂടി ധരിച്ചാണ് മോഷണത്തിന് കടയിലെത്തിയത്. മാർച്ച് 5 നിമ്മി മെഡിക്കൽസിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ പ്രതിയുടെ കൈവശത്ത് നിന്നും കണ്ടെടുത്തു. ലോട്ടറി കടയിൽ നിന്നും മോഷ്ടിച്ച പാലിയേറ്റീവ് സംഭാവന ബോക്സിൽ നിന്നും പണമെടുത്ത ശേഷം ബോക്സ് ഉപേക്ഷിച്ചതായി പ്രതി മൊഴി നൽകി. പ്രതി മുൻപും മോഷണ കേസിൽ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പിടിയിലായി 10 മാസത്തെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിദാസ് IPSന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സാജു കെ അബ്രഹാമിന്റെ കീഴിൽ CIP വിഷ്ണു, SI നവീൻ ഷാജ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ SI MS സൈനാർ, ASI കെ അനിൽകുമാർ, അൻവർ സാദത്, NP സുനിൽ, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, ടി നിബിൻദാസ്, ജിയോ ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.